നമസ്കാരം. സിപിഎമ്മിലും സർക്കാരിലും ഉരുത്തിരിഞ്ഞ പുതിയ വിവാദത്തിൽ മന്ത്രി റിയാസിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരുമകനെ ചേർത്ത് പിടിക്കുകയാണ് പിണറായി ചെയ്യുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും തലശ്ശേരി MLA എ ശംസീറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ മന്ത്രി എന്ന നിലയിൽ റിയാസിന്റെ അഭിപ്രായത്തിനെതിരെ പരസ്യമായും സാമൂഹ്യ മാധ്യമത്തിലൂടെ പരോക്ഷമായി വിമർശനം ഉന്നയിച്ച എ ശംസീറിനെതിരെ പാർട്ടി തല അച്ചടക്ക നടപടി ഉണ്ടായേക്കും. മാത്രമല്ല വിഷയത്തിൽ മരുമകനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. MLA മാർ കരാറുകാരെയും കൂട്ടി മന്ത്രിമാരെ കാണരുതെന്നത് പാർട്ടി നിലപാടാണ്. ഇക്കാര്യത്തിൽ CPM നേരത്തെ മുതൽ വ്യത്യസ്ത അഭിപ്രായമില്ല. 1996 താൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒരു MLA കരാറുകാരനെയും കൂട്ടി വന്നു. ഇത് നിങ്ങളുടെ ജോലിയിൽ പെട്ടതല്ലെന്ന് അദ്ദേഹത്തോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു. വാർത്താസമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി ഇതാണ് പറഞ്ഞത്. അത് പാർട്ടി നിലപാടായിരുന്നു. കൂടുതൽ കാര്യങ്ങളിൽ പ്രതികരണത്തിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാറുകാരെ കൂട്ടി MLA മാർ തന്നെ കാണാൻ വരരുതെന്ന് PA മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞതിനെ വിമർശിച്ച് എ ശംസീർ MLA രംഗത്തെത്തിയിരുന്നു. കരാറുകാരെ കൂട്ടി MLA മാർ കാണാൻ വരരുതെന്ന് നിയമസഭയിൽ റിയാസ് നടത്തിയ പ്രസ്താവനയെ CPM നിയമസഭാ കക്ഷിയിൽ ശംസീർ ചോദ്യം ചെയ്തതും മന്ത്രിയുടെ പരസ്യ പ്രതികരണവുമാണ് വിവാദമായത്. പിന്നാലെ ശംസീർ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഇൻസൾട്ട് പ്രയോഗം പുറത്തുവന്നു. മന്ത്രി റിയാസിനോടും റിയാസിനെ പിന്തുണച്ചവരോടുമുള്ള ശംസീറിന്റെ പ്രതിഷേധമാണ് പുറത്തുവന്നതെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതാക്കളും അണികളും. പ്രതീക്ഷ മന്ത്രിസ്ഥാനം നൽകാതെ അപമാനിച്ച ശേഷം കരാറുകാരുടെ ഇടനിലക്കാരനാണെന്ന് വരെ ചിത്രീകരിച്ച് അവഹേളിക്കുകയാണെന്നും അതുകൊണ്ടൊന്നും തളരില്ലെന്നുമാണ് ശംസീർ പരോക്ഷമായി പറഞ്ഞതെന്ന് വ്യക്തമാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിനും പാർട്ടി നേതൃത്വത്തിലുമുള്ള മറുപടിയാണിതെന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമായി. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ റിയാസിനെതിരെയുള്ള നീക്കം മുഖ്യമന്ത്രിയും ഗൗരവത്തിലെടുത്തുനിന്നാണ് അറിയുന്നത്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളും പാർട്ടി അച്ചടക്കത്തിന്റെ പരിധിയിൽ വരണമെന്ന് സംസ്ഥാന കമ്മിറ്റി ഏതാനും നാളുകൾക്ക് മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. അതേ കമ്മിറ്റിയിലെ അംഗമായ ശംസീറാണ് പല വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിക്ക് നീക്കമുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറിയും DYFI സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ശംസീറും റിയാസും തമ്മിൽ കാലങ്ങളായുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ ഭാഗമാണ് ഈ പോര്. ശംസീർ നിയമസഭയിലും പാർട്ടിയിലും റിയാസിനേക്കാളും സീനിയറാണ്. ഒരുമിച്ചാണ് ഇരുവരും സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത്. എന്നാൽ ശംസീറിനെ മറികടന്ന് റിയാസ് യുവജന സംഘടനയുടെ ദേശീയ പ്രസിഡന്റായി. DYFI സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാത്ത റിയാസ് ദേശീയ അധ്യക്ഷനായതിൽ ശംസീർ അടക്കം നിരവധി DYFI നേതാക്കൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ശംസീർ റിയാസിന് കീഴിൽ ഭാരവാഹി മാത്രമായി ഒതുക്കപ്പെട്ടു. ദേശീയ അധ്യക്ഷ പദം മന്ത്രിസഭാ പ്രവേശനത്തിന് അനുകൂലമായി. നിയമസഭയിലേക്ക് മത്സരിച്ച റിയാസ് ആദ്യ വിജയത്തിൽ തന്നെ ഭാര്യ പിതാവായ പിണറായി വിജയന്റെ തലശ്ശേരിയിൽ നിന്ന് രണ്ടാം വട്ടവും MLA ആയ ശംസീർ തഴയപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ശംസീർ റിയാസ് പോരിന് പിന്നിലുണ്ടെന്നാണ് സൂചനയുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.